കേരളത്തിലെ ടൂറിസം മേഖലയ്ക്ക് വലിയ സംഭാവന നൽകുന്ന ജില്ലയാണ് ഇടുക്കി. ഇടുക്കി വണ്ടിപ്പെരിയാറിനടുത്ത് പച്ചപ്പും നിശബ്ദതയും നിറഞ്ഞ സ്ഥലമാണ് സത്രം. എന്നാൽ ഇന്ന് ഈ നിശബ്ദത പതിയെ മാഞ്ഞുകൊണ്ടിരിക്കുന്നു. 3 കുന്നുകൾ ഇടിച്ചു നിരത്തി അവിടെ എയർ സ്ട്രിപ്പ് പണിയുകയാണ് അധികൃതർ. എയർ സ്ട്രിപ്പിൻ്റെ പണി ആരംഭിച്ചതോടെ അവിടുത്തെ നിശബ്ദത മാഞ്ഞു. മാത്രമല്ല, വന്യമൃഗങ്ങൾ അവിടം വിട്ട് പോവാനും തുടങ്ങി. ഞാൻ വള്ളക്കടവിലൊരു പ്രദേശവാസിയാണ്. നമുക്ക് ഇവിടെ പുതുതായിട്ടൊരു വികസനം എന്ന പേരിൽ വന്ന ഒരു കാര്യമായിരുന്നു ഇവിടുത്തെ എയർ സ്ട്രിപ്പ്. സത്രത്തിൽ ഒരു 3-4 മലകളൊക്കെ ഇടിച്ച് അവിടെ പിന്നെ NCCയിലെ പിള്ളേർക്ക് വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് പണിത് തുടങ്ങിയതാണ്. അതിനെക്കുറിച്ച് പ്രദേശവാസികൾക്ക് വലുതായിട്ടൊന്നും അറിയാൻ സാധ്യതയില്ലായിരുന്നു ആദ്യം. അത് കഴിഞ്ഞ് അതിൻ്റെ ഓപ്പണിങ്ങിനോടൊക്കെ അനുബന്ധിച്ചാണ് ഇന്ന പോലെ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട്. ഇതുവഴി വലിയ വലിയ പിന്നെ ടിപ്പറുകളിൽ കല്ലും മണ്ണും ഒക്കെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ആൾക്കാർ ഇതിനെക്കുറിച്ച് വലുതായിട്ട് ശ്രദ്ധിച്ചൊന്നുമില്ലായിരുന്നു. പക്ഷെ അതിനുശേഷം കഴിഞ്ഞ നവംബറിലാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഉദ്ഘാടനം ഒക്കെ വന്നപ്പോൾ പിന്നെ ഇന്ന പോലെ ഒരു സ്ഥാപനം അവിടെ പണിയുന്നുണ്ട് എന്നൊക്കെ നമ്മൾ അറിഞ്ഞു. പിന്നെ മെയിനായിട്ട് വന്നേക്കുന്നത് റവന്യൂ ഭൂമിയിലാണ്. 2-3 മല ഇടിച്ചാണ് ഇത് പണിതേക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്താണ് ഇവിടുത്തെ പെരിയാർ ടൈഗർ റിസർവ് ഉള്ളത്. അവിടുത്തെ പിന്നെ വന്യജീവികളെ ഇത് വളരെയധികം ദോഷമായിട്ട് ബാധിക്കും. കാരണം അതൊരു ടൂറിസ്റ്റ് മേഖലയാണ്. ഒരുപാട് പിന്നെ വിനോദസഞ്ചാരികൾ വരുന്നുണ്ടായിരുന്നു. അവർക്ക് ഒത്തിരി വന്യമൃഗങ്ങളൊക്കെ കാണാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു അവിടെ. ഇപ്പോൾ അത് ഒരു പരിധിവരെ മാഞ്ഞു തുടങ്ങിയെന്ന് പറയാം. ഇപ്പോൾ വരുന്ന ആൾക്കാർക്ക് അവിടെ പ്രത്യേകിച്ചൊന്നും കാണാൻ സാധിക്കുന്നില്ല. അവിടുത്തെ വന്യമൃഗങ്ങളെല്ലാം പോയിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ചെറിയൊരു പ്രശ്നം, ചെറുതല്ല വലിയൊരു പ്രശ്നം അവിടെയുണ്ട്. പിന്നെ 2-ാമത്തെ കേസ് അവിടെ കുറേ പിന്നെ കൃഷിസ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് ഈ മണ്ണെടുത്തതിൽ പിന്നെ മഴവെള്ളത്തോടുകൂടി മണ്ണൊലിപ്പുണ്ടായി. അവിടെ ഒരുപാട് കൃഷിസ്ഥലങ്ങളിൽ മണ്ണ് കയറി അവർക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ. അത് അവിടുത്തെ ചെറിയൊരു പ്രശ്നം തന്നെയാണ്. പിന്നീട് ഉള്ളത് അവിടെ കൂടുതലും ടൂറിസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പം അവിടേക്ക് ഇനി കൂടുതലായിട്ട് ആൾക്കാരെ കയറ്റി വിടുമോ? ഇങ്ങനൊരു സ്ഥാപനം വന്നതിന് ശേഷം നാട്ടുകാർക്കാണെങ്കിലും അവിടെ ഒന്ന് പോകാൻ പറ്റുമോ? നമ്മുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വരുമ്പോൾ നമുക്ക് പോകാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു. ഇനി അങ്ങനെ പോകാൻ പറ്റുമെന്നും നമുക്കറിയില്ല. ഇതേപോലെ തന്നെ നമുക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു കെവി. അതും ഈ ടൈഗർ റിസർവിനോട് ചേർന്ന് കിടക്കുന്നതായത് കാരണം ഇപ്പം നമുക്ക് അങ്ങോട്ട് ആരെയും കയറ്റിവിടാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ NCCയുടെ ഈ എയർ സ്ട്രിപ്പ് വന്നതിന് ശേഷം ഇവിടെയുള്ള ജനങ്ങളെ അത് വളരെയധികം ദോഷകരമായി ബാധിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ടാക്സി ഡ്രൈവറാണ്. 7 വർഷമായിട്ട് ഞാൻ സഫറം വ്യൂ പോയിന്റുകളിൽ വാഹനം ഓടിച്ച് ജീവിത മാർഗം കഴിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അന്ന് ഒരു 6-7 വർഷത്തിന് മുമ്പുണ്ടായ ഒരു ഭൂപ്രകൃതിയിലൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് ഈ സഫറം എന്ന് പറയുന്ന പ്ലേസ്. അവിടെ പണ്ട് ഒരു 6-7 വർഷത്തിന് മുമ്പൊക്കെ ഞങ്ങളവിടെ പോകുമ്പോൾ ധാരാളം ആന മൃഗങ്ങളായിട്ട് കാണാറുണ്ട്. ഇപ്പം കുറേ കാലങ്ങളായിട്ട് കാലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എയർ സ്ട്രിപ്പിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ചെറിയ തോട്ടക്കാരുണ്ട്. തോട്ടക്കാരുടെ കയ്യേറ്റങ്ങൾ അന്ന് ഉണ്ടായിരുന്നതിലൊക്കെ ഒരുപാട് ഭൂമികൾ ഇന്ന് ഭൂമികളിൽ കുറവ് വന്നിട്ടുണ്ട്. ആ പല അവിടെ എയർ സ്ട്രിപ്പിൻ്റെ വർക്ക് ഇങ്ങനെ നടക്കുമെന്ന് പറഞ്ഞാൽ 3 മലകൾ പിടിച്ചു നിരത്തിക്കൊണ്ടാണ് ആ എയർ സ്ട്രിപ്പിൻ്റെ വർക്ക് നടക്കുന്നത്. അപ്പം അതൊരു ചിലപ്പം ഞങ്ങളൊക്കെ അന്ന് ഇതൊന്ന് പ്രതികരിക്കാനും ചിലപ്പം
ഒരു വികസനത്തിന്റെ ഒരു ഭാഗമായിരിക്കും. വികസനം വേണമല്ലോ, പക്ഷെ എന്നാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി, ആ ഒരു ദേശത്തിന്റെ വർത്തമാനത്തിന്റെ ആ അവിടുത്തെ ആ ഒരു ഭൂപ്രദേശത്തിന് മാറ്റം വന്നു, മൃഗങ്ങളുടെ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ മാറ്റം വന്നു എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പം ആന, കാട്ടുപോത്ത്, മാന ഇങ്ങനെയുള്ള മൃഗങ്ങളെ സർവ്വസാധാരണമായിട്ട് ഇവിടെ കാണുന്ന ഒരു പ്ലേസായിരുന്നു. ഇപ്പം അതിലൊക്കെ ആ ഒരു കാഴ്ചകളിൽ കുറവ് വന്നിട്ടുണ്ട്. ഇപ്പം അന്ന് അവിടെ അടുത്ത് പോയി നാലഞ്ച് വർഷത്തിന് മുമ്പായിട്ട് ഗസ്റ്റുകൾ വന്നവർ, അതായത് ടൂറിസ്റ്റുകൾ വന്നവർ വീണ്ടും വീണ്ടും അവിടെ വരുന്നൊരു പ്ലേസായിരുന്നു. അന്ന് അവർ രണ്ടാമത് മൂന്നാമതും ഒക്കെ വരുമ്പം പറഞ്ഞിട്ട് സ്ഥലം മാറിപ്പോയല്ലോ, അന്ന് കണ്ട ആ ഒരു കാഴ്ച ഇല്ല, അങ്ങനെയൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ, ഞങ്ങൾക്ക് വെറുതെ അഭിപ്രായമല്ല ഉള്ള അഭിപ്രായമാണ്. അന്ന് അവരങ്ങനെ പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അന്നത്തെ ഉള്ളൊരു കാഴ്ച ഇല്ല. കാരണം അപ്പം ഭൂമിയുടെ അളവ് തന്നെ കുറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. കാരണം ഒത്തിരി കയ്യേറ്റങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഇതിൽ ഈ എയർഷിപ്പിൻ്റെ കൂടാതെ തന്നെ അത് ടൂറിസത്തെ ബാധിച്ചിട്ടുണ്ട്. ടൂറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരള സർക്കാരിൻ്റെ ഒരു പ്രധാന വരുമാന സ്രോതസ്സാണ്. അപ്പം അത് സ്രോതസ്സിന് അത് ആ ടൂറിസം സത്രം ടൂറിസം നിലനിർത്തിക്കൊണ്ട് പോകട്ടെ. കാരണം ഇത് പെരിയാർ ടൈഗർ റിസർവിൻ്റെ ബോർഡറിലുള്ള ഒരു പ്ലേസാണ്. അപ്പം അതിൻ്റേതായ ആ ഒരു സംരക്ഷിക്കപ്പെടേണ്ട ഒരു പ്രദേശം തന്നെയാണ്. അതൊരു സംരക്ഷിത മേഖലയായിട്ട് സത്രം പ്രഖ്യാപിക്കേണ്ട ഒരു പ്രദേശമാണ് അവിടെ ആ ടൂറിസം നിലനിർത്തിക്കൊണ്ട്. കാരണം അതുകൊണ്ട് ഉപജീവനം കഴിയുന്ന ഒരുപാട് കാഴ്ചക്കാരുണ്ട്, അല്ലാതെ തന്നെ വ്യാപാരികളുണ്ട്, സർക്കാരിൻ്റെ ഒരു വരുമാന സ്രോതസ്സാണത്. ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകണം. ഈ കേരള സംസ്ഥാനത്തിൻ്റെ തന്നെ ഒരു പ്രധാന ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് ടൂറിസമാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് സത്രം. അന്നത്തെ ആ ഒരു സത്രത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ഒരു നാലഞ്ച് വർഷത്തിന് മുമ്പുള്ള, കൂടുതലൊന്നും വേണ്ട, ഒരു നാലഞ്ച് വർഷത്തിനുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് അവിടെ പോയാൽ കാണാനില്ല. അന്ന് വന്നവർ വീണ്ടും വീണ്ടും ആ പ്ലേസിൽ വരുമായിരുന്നു. ഇന്നിപ്പോൾ ഒന്ന് വന്നവർക്ക് വരാൻ തന്നെ മടിയാണ്. ഇന്നൊക്കെ ഇന്നൊക്കെ ഒരു ദിവസമൊക്കെ ഞാനിങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയല്ല. കാരണം ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഓട്ടമുള്ള ദിവസങ്ങളാണ്. കാരണം അതുപോലെ ഗസ്റ്റുകൾ വന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അത് ടൂറിസത്തിനും ധാരാളം ബാധിച്ചിട്ടുണ്ട്. ഒരു അത് അവിടുത്തെ ആ ഒരു പ്രകൃതി ചൂഷണം കൊണ്ടാണ് ഇവിടെ സംഭവിച്ചിരുന്നത്. ഒന്ന് എയർഷിപ്പിൻ്റെ, ഒന്ന് ഈ അനധികൃത വ്യക്തികളുടെ കൈകേറ്റങ്ങളൊക്കെ ഉണ്ടെന്നുള്ള ഒരു ബോധ്യമായ കാര്യമാണ്. കാരണം അത് നേരത്തെ അവിടെ പോയിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. കാരണം അന്നുണ്ടായിരുന്ന അതിരുകളല്ലേ ഓരോ സ്ഥലങ്ങളിലും കാണപ്പെടുന്നത്. അപ്പോൾ അതിന് ഇനിയാണെങ്കിലും ബന്ധപ്പെട്ട അധികാരികൾ അതിനകത്ത് വേണ്ട ശ്രദ്ധ ചെലുത്തിക്കൊണ്ട്, കാരണം അത് അധികാരികളുടെ ഒക്കെ ഒരു അറിവോട് കൂടി ആയിരിക്കും ഇതൊക്കെ നടക്കുന്നത്. എയർഷിപ്പാണെങ്കിലും ഈ ഭൂമി കൈയേറ്റങ്ങളല്ല, അതിപ്പോൾ ഏതായാലും ഒന്നും വരാൻ വഴിയില്ല. അപ്പം ബന്ധപ്പെട്ട അധികാരികൾ അത് ശ്രദ്ധിക്കണം. ടൂറിസം നിലനിർത്തി പോകാനുള്ള അതിലൂടെ പലരുടെയും ഉപജീവനമാർഗമാണ്. സർക്കാരിൻ്റെ വരുന്ന ഉപരി അനുഭവിക്കുന്നതാണ്. അപ്പം അത് നിലനിർത്തിക്കൊണ്ട് പോകണം, ആ പ്രകൃതി സംരക്ഷിക്കണം. ഇപ്പം എയർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇനിയിപ്പം അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. കാരണം ഇതെല്ലാം പിടിച്ചു നിൽക്കുന്ന സ്ഥിതിക്ക്, പിന്നെ എങ്കിലും ആ പ്രദേശമൊക്കെ സംരക്ഷിച്ചു കൊണ്ട് പോകണം. നമുക്ക് തുടർന്നും ആ വഴി ടൂറിസത്തിന് വേണ്ടി ഉപയോഗിക്കാം. അവിടെ പ്രദേശവാസികളുണ്ട്, സത്രം പോകുന്ന പ്രദേശവാസികളുണ്ട്, അവർക്ക് വേണ്ട റോഡാണ്. പിന്നെ ടൂറിസം അവിടെ നിലനിർത്തിക്കൊണ്ട് പോകണം. പിന്നെ അതുപോലെ അവിടെ തന്നെ ഉള്ള കൃഷിക്കാരുമുണ്ട്, അവരെ സംരക്ഷണം വേണം. ആ ഭൂമി സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഇതെല്ലാം നിലനിർത്തിക്കേണ്ട ആവശ്യകതയുണ്ട്. അതിന് വേണ്ട നടപടിക്രമങ്ങൾ ഇവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകരുടെയും സർക്കാരിൻ്റെയും ഭാഗത്തുണ്ടാവണം എന്ന് പറഞ്ഞു. രണ്ട് കൊല്ലമായി ഇവിടെ എയർ സ്ട്രിപ്പിൻ്റെ പണി തുടങ്ങിയിട്ട്, എന്നാൽ ഇന്നേ വരെ ഒരു വിമാനവും ഇവിടെ നിലം തൊട്ടിട്ടില്ല. റൺവേയുടെ വീതി കൂട്ടാനെന്ന വ്യാജേന ഇവിടെ വീണ്ടും മലകളിടിച്ചു നിർത്താനാണ് നീക്കം. ഇതിനു ഒരു പ്രതിവിധി കണ്ടില്ലെങ്കിൽ നമ്മൾ ഇന്നു കാണുന്ന മനോഹരമായ സത്രം പയ്യെ നാമം മാത്രമായി മാറും. ഭാവി തലമുറയ്ക്ക് സത്രം എന്ന് പറയുമ്പോൾ കാണിക്കാൻ വെറും മണൽക്കുന്നുകൾ മാത്രമായിരിക്കും ബാക്കി. സത്രം ഒരിക്കലും മലകളുടെ കല്ലറയായി കരുതരുതെന്ന് നമുക്ക് ആഗ്രഹിക്കാം.